നിക്കിന്റെ കാര്യമൊന്നുമില്ല, സ്വല്പം ഫീവർ ഉണ്ട്. ഞാൻ എഴുത്തുന്ന മരുന്ന് കൊടുത്താൽ മതി. ഫീവർ മാത്രമല്ല, അദ്ദേഹത്തിന് എന്തോ കാര്യമായ അസുഖമുണ്ട്. ഞാൻ വലിയ ഡോക്ടറൊന്നുമല്ല. ഇന്നലെ രാത്രി അദ്ദേഹം കാറ്റിക്കുട്ടി പരാക്രമം കണ്ടപ്പോ അപ്പൊ തന്നെ കഴിഞ്ഞു എന്ന് വിചാരിച്ചതാ. ചിലപ്പോ മാനസികമായിരിക്കാം. ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം പകുതി മരുന്നും പകുതി മാനസിക സംതൃപ്തിയുമാണ് അയാളുടെ രോഗം ഭേദമാക്കുന്നത് അല്ലേ? ചിലരെ സംബന്ധിച്ചിടത്തോളം ആ ചിലരിൽ ഒരാളായിക്കള്. കുറച്ച് ദിവസം കൂടെ കിടക്കട്ടെ. കുറച്ച് മെഡിസിൻസും കുറച്ച് ഇഞ്ചക്ഷൻസും ഒന്ന് രണ്ടു കുപ്പി ഗ്ലൂക്കോസും. ഗ്ലൂക്കോസ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് ദോഷമല്ല കേട്ടോ. ദോഷമൊന്നും ഉണ്ടായിട്ടല്ല. ആ പിന്നെന്താ, ഒരു രോഗിക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു എന്ന് തോന്നലുണ്ടായാൽ തന്നെ രോഗം മാറും. അങ്ങനെ രോഗം മാറുന്നതുകൊണ്ട് ഡോക്ടർക്ക് വിരോധമൊന്നുമില്ലല്ലോ. ഹേയ്, അതെന്താ? അദ്ദേഹത്തിന്റെ അടുത്തിട്ട് കിടന്ന് കളിക്കുന്ന കളി മാനസികമാണ്. ഡോക്ടർ പെട്ടെന്ന് തന്നെ വേണ്ട ചെയ്യും. പ്ലീസ്. അനക്കണ്ട. ഇതൊക്കെ ഇത് ഗ്ലൂക്കോസ്. ഇവനെ കയറ്റിയാൽ ക്ഷീണം മാറും. ശ്വാസം കിട്ടാതെ വരുമ്പോ അവനെ പ്രയോഗിക്കാം. അതിന്റെ ഒക്കെ ആവശ്യം വരുമോ? അതൊന്നും നമ്മളല്ലോ തീരുമാനിക്കുന്നത്. ഈ ഒരു പണി മാത്രമേ ഞാൻ ചെയ്യാത്തതായിട്ടുള്ളൂ. ഇപ്പൊ അതുമായി ഡോളി പറഞ്ഞ ഇതല്ല, ഇത് അപ്പുറവും ചെയ്യും. ഒന്ന് വേഗം ആവട്ടെ, പണികൾ ഇനി വേറെ ഉണ്ട്. അടുക്കളയിൽ ഒന്നും ആയിട്ടില്ല. ഇവിടെ കച്ചവടം തരാൻ ഞങ്ങൾ വേലക്കാരൊന്നുമല്ല. ഒന്ന് പറഞ്ഞു കൊടുക്ക. അതെങ്ങനെ, ഒന്ന് സ്വസ്ഥമായിട്ടിരുന്ന് ബിസിനസ് കാര്യങ്ങൾ മാത്രം പറയാൻ സമയം സന്ദർഭവും കിട്ടണ്ടേ? കറക്റ്റ്, പറഞ്ഞത് കേട്ടല്ലോ. വർത്താനം പറഞ്ഞ് നിൽക്കാറ് വേഗം ജോലി തീർത്തിട്ട് വന്ന് അടുക്കളയിൽ കയറും. ഒന്ന് നിന്നേ, ആ ഞാവായാലേ പേടിച്ചെന്നല്ല അടുക്കളയിൽ കയറുന്നേ, ഡോളിക്ക് വേണ്ടിയാ. ഇഷ്ടമുള്ളവരോടത്ത് വർക്ക് ചെയ്യുന്ന ഒരു രസമല്ലേ? രസമാണ്, പക്ഷേ അടുക്കളയിൽ ഒറ്റയ്ക്ക് മതി. നമ്മൾ ഒന്നിക്കുന്നതേ ഡൈനിങ് ടേബിളിൽ മതി. പിന്നെ ഒരു കാലം പഴമഞ്ഞി ഇരിക്കുന്നു, അത് പെട്ടെന്ന് കുടിച്ച് തീർത്തേക്കണം. ആദ്യത്തെ ഫസ്റ്റ് നൈറ്റ് ആണെങ്കിലും നീ പേടിക്കണ്ട, രണ്ടാമത്തെ ഫസ്റ്റ് നൈറ്റിന് എല്ലാം ശരിയാവും. ഇല്ല, എന്നെ കൂടുതൽ ഉപദ്രവിക്കാതെ ഒന്ന് പോയാ മതി. ഞങ്ങളെ പറഞ്ഞേക്കാനാണ് നിനക്ക് തിരക്കും അല്ലേ? ഞങ്ങൾ പോണോന്നാണ്. ഓക്കെ. ഓ, ജന്മം ചെയ്ത ഒരുത്തനും പോവില്ല. പറഞ്ഞുവിടാ ഞാൻ പെട്ട പാട്. ഇരുന്നോളൂ, ഇരിക്കൂ, ഇരിക്കുന്നേ. എന്തായത്, എന്താ കാര്യം, എന്തു പറ്റി, സുഖമല്ലേ? നേരിയ ചൂടുണ്ടല്ലോ, പനിയുണ്ടോ? ഞാൻ ചെയ്ത തെറ്റാണ്, വീട്ടിൽ ആരും അറിയാതെ. ഓ, അതാണോ, ഞാനും അറിയിച്ചില്ലല്ലോ. ഈ രാത്രി കരയാനുള്ളതല്ല. പാറ്റ അവിടെ ഇരിക്കുമല്ലയോ? പാറ്റ എനിക്ക് ഭയങ്കര പേടിയാ. പാറ്റയ്ക്ക് വരാൻ കൊണ്ടൊരു സമയം. എന്തു ഇങ്ങനെ നെർവസ് ആയാലോ, കരഞ്ഞു കരഞ്ഞ് കണ്ണെല്ലാം കലങ്ങിയല്ലോ. എനിക്ക്, ഞാൻ ഒന്ന് കിടന്നോട്ടെ. കിടന്നോളൂ. ഫസ്റ്റ് നൈറ്റ് സെക്കൻഡ് നൈറ്റ് ആകുന്ന ലക്ഷണമാണ്. ശവമ്മ ഒരു കരുനാക്ക് വെച്ച് പറഞ്ഞത് ശരിയായി.